ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ അടിപൊളി ഒരു ഡിഷാണ് ഉണ്ടാക്കണേ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ക്രിസ്പി ഫ്രൈ മിക്സ് ഉണ്ടല്ലോ, അത് ഹാപ്പി മാ കമ്പനിയുടെ രണ്ട് പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു പാക്കറ്റ് നമുക്ക് ആദ്യം, ഒരു പാക്കറ്റ് 20 രൂപയാണ്. ഒരു പാക്കറ്റ് നമുക്കൊരു പാത്രത്തിലേക്കിട്ട് ഒരു കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഒരു പാക്കറ്റ് ഒരു പ്ലേറ്റിൽ മുറിച്ചിടാം കേട്ടോ. അങ്ങനെ രണ്ട് പാക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 1/2 കിലോ ചിക്കൻ വന്ന് ഫ്രൈ ചെയ്യെടുക്കാം. ചിക്കൻ നിങ്ങളെടുക്കുമ്പോൾ തോലോടെയുള്ള ചിക്കൻ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ എടുത്തത് വന്ന് തോലൊക്കെ കളഞ്ഞിട്ടുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ മാവ് നമുക്കിത് ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് എടുക്കാനാണ്. എണ്ണ ഒരു സൈഡ് ഞാൻ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു പാക്കറ്റിൽ ഞാൻ കുറച്ച് വെള്ളം, അധികം വെള്ളം ഒഴിക്കരുത്. അധികം വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വന്ന് ഇത് മുക്കിയെടുക്കുമ്പോൾ കറക്റ്റായിട്ട് വരില്ല. ആവശ്യത്തിന് ഒരു കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അധികം വെള്ളമായാൽ നന്നായിരിക്കില്ല. ഇപ്പോൾ മാവ് നന്നായിട്ട് നമുക്ക് മിക്സാക്കിയെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കനെ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വലിയ വലിയ പീസായിട്ടോ ലെഗ് പീസായിട്ടൊക്കെയാണെങ്കിൽ ഇങ്ങനെ മുറിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം നമുക്കിത് ഈ പൗഡറിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്ത ശേഷം പിന്നെ നമ്മൾ മാവിലേക്ക് ഇടാം കേട്ടോ. മാവിലിട്ടിട്ട് പിന്നെ തിരിച്ച് പിന്നെയും നമുക്ക് ഈ മാവിൽ തന്നെ ഒന്ന് എടുക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ മെത്തേഡ്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈ ആണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. വലിയവരൊക്കെ കഴിക്കുകയാണെങ്കിൽ കുറച്ച് എരിവൊക്കെ നിങ്ങൾ ചേർത്താണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും കേട്ടോ. കുട്ടികൾക്കാകുമ്പോൾ പിന്നെ എരിവ് അത്ര ആവശ്യമില്ലല്ലോ. ഇത് അത്ര എരിവൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പറയണത്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. ഇപ്പോൾ ഇതുമാതിരി പിന്നെയും നമ്മൾ ആ മാവിൽ മുക്കിയിട്ട് പിന്നെ ഈ പൗഡറിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണ ഒന്ന് സിമ്മിൽ വെച്ചിട്ട് നമുക്കിത് വറുത്ത് കോരാം. പിന്നെ ഇത് വറുത്ത് കോരുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാ മണിക്കൂർ മെല്ലെ കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോഴാണ് ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തമായിട്ട് അങ്ങോട്ട് ഗ്യാസ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. പക്ഷേ ഉള്ളിൽ ചിക്കൻ വേവില്ല. അപ്പോൾ ഞാൻ ഗ്യാസ് സിമ്മിലിട്ടിട്ട് ഒരു കാ മണിക്കൂറാണ് ഇതിന് കുക്കിംഗ് ടൈം എടുത്തത്. അപ്പോഴാണ് ഉള്ളിൽ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ എന്തായാലും നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതൊന്ന് കുട്ടികൾക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും വീട്ടിൽ. പിന്നെ ഞാൻ വീഡിയോ ഇടയിലൊന്നും ഇടാൻ പറ്റിയില്ല, ഒന്നും വിചാരിക്കരുത്. ഇനി സ്ഥിരമായിട്ട് ഞാൻ വീഡിയോ ഇടാം കേട്ടോ. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.